ദൈവത്തിൻ്റെ ജീവനിൽ പങ്കാളികളാക്കാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവം പ്രദാനം ചെയ്യുന്ന സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ദാഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ നമ്മിലെ ദൈവാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. ആ ശക്തിയുടെ പ്രസരണം നമ്മിലും കുടുംബത്തിലും ഒഴുകി അനുഗ്രഹപ്രദമാക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഉടമ്പടി പ്രകാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവനുമാണ്. മാമോദീസായിലൂടെ ഈ പൂർണ്ണത നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ദൈവത്തെ അന്വേഷിക്കുക, ആ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമേ ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ, എവിടെയാണീശ്വരൻ. നമ്മിൽ വസിക്കുന്ന ത്രിത്വം ഞാൻ ഈ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു. ത്രിത്വം, ദൈവം ത്രിത്വമാണ്, ദൈവം ഏകനാണ്. എന്നാൽ ഈ ഏക ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട്. ആ മൂന്നാളുകൾ വ്യത്യസ്തരാണ്, വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അവർക്ക്. പിതാവ് പുത്രനല്ല, പുത്രൻ പിതാവല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവല്ല. എന്നാൽ അവർ ഓരോരുത്തരും ദൈവമാണ്. ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ആ സംഗമം, അതാണ് സ്നേഹം, അതാണ് ദൈവം, അതാണ് ആ ദൈവിക ശക്തി. ആ ത്രിത്വം നമ്മളിൽ തന്നെ ഉണ്ട്, നമ്മുടെ ആത്മാവിൽ. സങ്കീർത്തനം 63-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്, എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു, എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. എന്താണ് ദൈവത്തിൻ്റെ വലതുകൈ എന്ന് പറഞ്ഞാൽ, ദൈവം സർവവ്യാപിയായ ദൈവം, സകല സർവ സൃഷ്ടാവായ ദൈവത്തിന് വലതുവശം എവിടെയാണ്? വലതുകൈ, വലതുവശം എന്ന് പറയുന്നത് ശക്തി കേന്ദ്രമാണ്, ദൈവത്തിൻ്റെ ആ ശക്തി കേന്ദ്രം. ആ ശക്തി കേന്ദ്രം നമ്മെ താങ്ങി നിർത്തിയിരിക്കുകയാണ്, നമ്മൾക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു ആശയം, നമ്മൾ മനസ്സിലാക്കി എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്.
ദൈവത്തിന്റെ ജീവനിൽ നമ്മളെ പങ്കാളികളാക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ജീവൻ ഏത് തരത്തിലുള്ള ജീവിതമാണ്? വലിയ സന്തോഷവും ആനന്ദകരവുമായ ജീവിതം, ഹാപ്പി ലൈഫ്, അനുഗ്രഹീതമായ ജീവിതം, സന്തോഷകരമായ ജീവിതത്തിൻ്റെ. അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് കാറ്റിക്കീസത്തിൽ, പാരഗ്രാഫ് 1718 17 അതിൻ്റെ അവസാന ഭാഗത്ത് വായിച്ചാൽ മതി. അങ്ങയെ അന്വേഷിക്കുന്നതിലൂടെ ഞാൻ സന്തോഷകരമായ ഒരു ജീവിതമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ കർത്താവേ, ഞാൻ എങ്ങനെ അങ്ങയെ അന്വേഷിക്കുന്നു? എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ അന്വേഷിക്കുമ്പോൾ ഞാൻ സന്തോഷകരമായ ഒരു ജീവിതം അന്വേഷിക്കുന്നു. ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ തന്നെ എന്താ നമ്മൾ അന്വേഷിക്കുന്നത്? സന്തോഷകരമായ ഒരു ജീവിതമാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തോട് ലയിച്ച് ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിയാകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ജീവിതം നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം സന്തോഷകരമായി. അതാണ് നമ്മൾ പാടിയത്, സിംഹക്കുട്ടികൾ ഇരകിട്ടാ ദേവി ചെന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്ന് കൈയടിച്ച് പാടിയ സിംഹക്കുട്ടികൾ ഇരകിട്ടാ ദേവി ചെന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഓക്കെ, അപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതം അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സന്തോഷകരമായ ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, ആണോ അല്ലയോ? എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിതം സന്തോഷം. എങ്ങനെയാണ് ഈ ആഗ്രഹം നമ്മളിൽ ഉണ്ടായത്? അങ്ങനെ ഒരു ആഗ്രഹം എങ്ങനെ നമ്മളിൽ ഉണ്ടായി? ദൈവം നമ്മളിലുള്ളത് കൊണ്ട് അല്ലേ? ഈ ആഗ്രഹം എവിടെ നിന്നുണ്ടായി? അതാണ് അഗസ്തീനോസ് പറയുന്നത് ആ 17-18 ആരംഭത്തിലൊന്ന് വായിച്ചേ. സുവിശേഷ ഭാഗ്യങ്ങൾ സന്തോഷത്തിന് വേണ്ടിയുള്ള സ്വാഭാവികമായ ആഗ്രഹത്തോട് പ്രത്യുത്തരിക്കുന്നു. ഈ ആഗ്രഹത്തിന് ദൈവികമായ ഉത്ഭവമാണുള്ളത്. ദൈവികമായ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ദൈവത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സന്തോഷകരമായ ജീവിതത്തിൽ, അതാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് അതീവ സന്തോഷകരമായ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ അത് ആഗ്രഹിക്കണം, അതിനുവേണ്ടി ദാഹിക്കണം, അത് അന്വേഷിക്കണം. അന്വേഷിപ്പിൻ, കണ്ടെത്തും. അപ്പൊ ആദ്യം എന്തന്വേഷിക്കണം? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പൊ എന്താ അവിടുത്തെ രാജ്യം? ഈ സന്തോഷകരമായ ആ ജീവിതം, അത് അന്വേഷിക്കുക. അപ്പൊ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കും. ഇനി ഇതിന്റെ അവസാനത്തിൽ, ആ പാരഗ്രാഫിന്റെ അവസാനത്തിൽ പറയുകയാണ്, അതുകൊണ്ട് എന്റെ ആത്മാവ് ജീവിക്കേണ്ടതിനായി, എന്റെ ആത്മാവ് ജീവിക്കേണ്ടതിനായി ഞാൻ അങ്ങയെ അന്വേഷിക്കട്ടെ, അങ്ങയെ അന്വേഷിക്കട്ടെ. എന്തെന്നാൽ എന്റെ ശരീരം എന്റെ ആത്മാവിൽ നിന്ന് ജീവിക്കുന്നു, എന്റെ ആത്മാവ് അങ്ങിൽ നിന്ന് ജീവിക്കുന്നു. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ് പുസ്തകമുള്ളവരൊന്ന് എഴുതിയെടുത്തോ.
എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എന്റെ ആത്മാവ് ജീവിക്കേണ്ടതിനായി ഞാൻ അങ്ങയെ അന്വേഷിക്കട്ടെ എന്തെന്നാൽ എന്റെ ശരീരം എന്റെ ആത്മാവിൽ നിന്നും ജീവിക്കുന്നു എന്റെ ആത്മാവ് അങ്ങിൽ നിന്ന് ജീവിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോ ഡയഗ്രാം ഒരു രൂപരേഖ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകുന്നു, അങ്ങനെ നമ്മുടെ ആത്മാവ് ദൈവീകത കൊണ്ട് നിറയുന്നു. നിറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്കും മനസ്സിലേക്കും ദൈവീകത ഒഴുകുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാകുന്നത്. സന്തോഷകരം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും എന്തെല്ലാം ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കുന്നതിനുള്ള ഒരു ശക്തി, ഒരു പ്രത്യേക ശക്തി നമ്മുടെ ആത്മാവിലേക്ക് ദൈവം ഒഴുക്കുന്നു. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക ശക്തി നമ്മുടെ ആത്മാവിൽ നിന്നും ശരീരത്തിലേക്കും മനസ്സിലേക്കും ഒഴുക്കുകയും നമ്മുടെ ആത്മാവിലേക്ക് ദൈവം ഒഴുക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, പ്രാർത്ഥന എന്നതപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക ശക്തി ദൈവം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുക്കുന്നു, നമ്മുടെ ആത്മാവിൽ നിന്ന് അത് നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും പകരും. അത് അപ്പോൾ പ്രാർത്ഥന നമ്മുടെ അധരങ്ങളുടെ ഒരു പ്രവർത്തനം അല്ല. വാസ്തവത്തിൽ അത് ദൈവവും നമ്മുടെ ആത്മാവും, ദൈവാത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ഒരു ക്രയവിക്രയമാണ്. ഇതിൻ്റെ ആകത്തുക എന്താണ്? നമ്മൾ സന്തോഷകരമായി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട്. മനസ്സിലായോ? ഈ ബോധ്യത്തോടുകൂടി, ഈ ലക്ഷ്യത്തോടുകൂടി, ഈ മോഹത്തോടുകൂടി, ഈ ദാഹത്തോടുകൂടി, ഈ വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമാകുകയുള്ളൂ. നിശ്ചലിനരികെ നട്ടതും നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയായിരിക്കും. എപ്പോഴും അതിൻ്റെ വേരുകൾ ഈ വെള്ളം തേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വെള്ളം തേടി ഇല്ലേ? എപ്പോഴും എപ്പോഴും ആ വ്യക്തിയുടെ ആത്മാവ് ദൈവാത്മാവിനെ തേടി ഇങ്ങനെ നടക്കും. എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. അങ്ങനെ ഒരു സ്വഭാവം നമുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ശക്തിയാണ്. നമ്മൾക്ക് അപ്രാപ്യമായി ഒന്നുമില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഉന്നതങ്ങളിലേക്ക്, വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയും അതിനെ നേടുകയും ചെയ്യും. എനിക്കപ്രാപ്യമായ ഞാനങ്ങയുടെ കൂടാരത്തിൽ
സുരക്ഷിതനായിരിക്കട്ടെ. ദൈവം പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്ന പോലെയുള്ള ഒരു സുരക്ഷിതത്വമാണ് നമുക്ക് നൽകുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണമാണല്ലേ. പിടക്കോഴിയും കുഞ്ഞുങ്ങളും നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട് അല്ലേ. ഒരു പിടക്കോഴിയും 10-15 കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ആ പിടക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. തീറ്റയെല്ലാം ഉണ്ടായി കൊടുത്ത് കൊടുത്ത് കൊടുത്ത്. പക്ഷേ പിടക്കോഴി കുഞ്ഞുങ്ങളെ മാത്രമാണ് നോക്കുന്നത്. പിടക്കോഴിയുടെ ഒരു കണ്ണ് എപ്പോഴും വാനത്തായിരിക്കും. ഏതെങ്കിലും പരുന്തോ കാക്കയോ വന്ന് ഈ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകരുത്. പെട്ടെന്ന് പിടക്കോഴി ഒരു അപകട സിഗ്നൽ ഇടരും. അപ്പോൾ ഉടനെ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടി ഓടി പിടക്കോഴിയുടെ അടുത്തേക്ക് വരും. പിടക്കോഴി ചിറകിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒളിപ്പിച്ചു വയ്ക്കും. സുരക്ഷിതത്വം. പരുന്തിനെ തൊടാൻ കൊടുക്കില്ല. പക്ഷേ ഒരു കുഞ്ഞ് ഈ പിടക്കോഴിയുടെ ശബ്ദം കേട്ടില്ല, പിടക്കോഴി വിളിച്ചെടുത്ത് വന്നില്ല, ആ തള്ള അനുസരിക്കാതെ മാറി നിൽക്കുകയാണെങ്കിലോ ആ കുഞ്ഞിനെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകും. അതാണ് നരകം എന്ന് പറയുന്നത്. മറിച്ച് സ്വർഗം എന്ന് പറയുന്നത് ഈ പിടക്കോഴിയുടെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ സന്തോഷവും ചൂടും ആ അനുഭവത്തിലിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ദൈവം എന്നത് നമ്മുടെ ജീവിതത്തെ ഇതുപോലെ പിടക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ച് ചൂട് നൽകി നമ്മളെ ഭക്ഷണം നൽകി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മളെ സംരക്ഷിക്കുന്നൊരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ എപ്പോഴും നമ്മൾ ആ ദൈവവുമായിട്ടുള്ള ഐക്യത്തിലായിരിക്കണം നമ്മൾ. അപ്പോൾ പ്രാർത്ഥന എന്നത് ഈ ദൈവ ഐക്യത്തെ നിലനിർത്തുന്നു. ഏതെങ്കിലും നേരത്ത് പോയിട്ട് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ പോരാ, ഈ ദൈവ ഐക്യം നിലനിൽക്കണം. ആ ദൈവ ഐക്യം നിലനിൽക്കുകയാണെങ്കിൽ നമ്മളെ ഒരു പരുന്തിനും റാഞ്ചിക്കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളുടെ സമാധാനം നമ്മളിൽ കുടികൊള്ളും, നമ്മുടെ സന്തോഷം നമ്മളിൽ കുടികൊള്ളും, നമ്മളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പെട്ടെന്ന് ഓടിച്ചങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയല്ല. അതിൽ 7 സ്റ്റെപ്പുകളാണുള്ളത്, 7 യാചനകളാണുള്ളത്.